15/1/2023 നമ്മളൊരു സുഹൃത്തിൻ്റെ മകൻ്റെ ജന്മദിനത്തിന് വേണ്ടി പോവുകയുണ്ടായി. അവിടെ കണ്ട കുറച്ച് ചെറുപ്പക്കാർ, അതിലവരും ഉണ്ടായിരുന്നു, ആഫീസും ഇല്യാസും. 16/1/2023 പിറ്റേ ദിവസം മേപ്പാടി കാപ്പംകൊല്ലി ജംഗ്ഷനിൽ രാവിലെ 11 മണിയോടെ ഉണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ 2 ജീവനും പൊലിഞ്ഞുപോയി. മേപ്പാടി ഗവൺമെൻറ് പോളിടെക്നിക് വിദ്യാർത്ഥികളാണ് മലപ്പുറം വാഴക്കാട് എടവണ്ണപ്പാറ സ്വദേശികളായ മുഹമ്മദ് ഹാഫിസും ഇല്യാസും. ഒരു നാടിനെ കണ്ണീരിലാഴ്ത്തി ഈ ലോകത്ത് നിന്നും മറഞ്ഞുപോയി. മരണവാർത്ത അറിഞ്ഞ് ഹാഫിസിൻ്റെ ഉപ്പ വിദേശത്ത് നിന്നും രാവിലെ നാട്ടിലെത്തി. രണ്ടര മണിയോടെ രണ്ടുപേരെയും പോസ്റ്റ്മോർട്ടം ചെയ്തു. 4 മണിയോടെ നാട്ടിലെത്തിച്ചു. ഞാൻ ഇന്ന് ആ ഒരു മരണ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ആ ചെന്ന സമയത്ത് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ, എടവണ്ണപ്പാറ ഭാഗത്താണ് അവരുടെ വീട്. എടവണ്ണപ്പാറ സ്വദേശിയായിട്ടുള്ള ആളാണ് ഈ ഹാഫിസും അതുപോലെ ഇല്യാസും. രണ്ടുപേരും അടുത്തടുത്താണ് അവരുടെ വീട്. രണ്ട് പേരുടെയും ആ മരിച്ച ബോഡി കൊണ്ടുവന്നത് ഒരേ സമയത്തായിരുന്നു. ആ രണ്ട് ബോഡിയും നമ്മൾ കാണാനിടയായി. ഒരു വല്ലാത്ത മൊമെൻ്റ് ആയിരുന്നു അത്. ആ ഒരു നാടും നാട്ടുകാരും അത്രമേൽ ആയി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളവിടെ എത്തുന്നത് എന്നുള്ളതാണ്. വീട്ടുകാരുടെയൊക്കെ അവസ്ഥ, ഇന്ന് രാവിലെ ആയിരുന്നു ഈ മുഹമ്മദ് ഹാഫിസിൻ്റെ ഉപ്പ ഗൾഫിൽ നിന്നും വന്നിട്ടുള്ളത്. ആ ഒരു ഉപ്പാൻ്റെ ആ ഒരു വല്ലാത്ത ദയനീയമായ അവസ്ഥ ഒക്കെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമം തോന്നി. നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണെന്നുള്ളതാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ ദയനീയമായിട്ടുള്ള അവസ്ഥകൾ ഇല്ലാതിരിക്കട്ടെ എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. കാരണം ആ മരണം എന്ന് പറയുന്നത് എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളത് ഞാനിന്ന് ശരിക്കും മനസ്സിലാക്കി എന്നുള്ളതാണ്. വീട്ടുകാർ കണ്ട ശേഷവും പള്ളിക്കരികെ ഒരു ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടി. കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് എല്ലാം മറന്ന് സന്തോഷിച്ച ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ടാവില്ല നാളെ ഇവർ നമ്മളെയൊക്കെ വിട്ടു പോകുമെന്ന് ഒരിക്കൽ പോലും ഇവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സഹപാഠിയെ ഒരു നോക്ക് കാണാൻ
കൂടെ പഠിച്ചവരും നാട്ടിലെ സുഹൃത്തുക്കളും നിറ കണ്ണോടെ കൂട്ടം ചേർന്ന് നിന്നു. ഹാഫിസിനെയും ഇല്യാസിനെയും യാത്ര അയച്ചു.